ഐഡിയസ് അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാനും പാടില്ല. റൗണ്ട് നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് റൗണ്ട് റൗണ്ട് പോലെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്, അതായത് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് താഴത്തേക്ക് ഇതുപോലെ റൗണ്ടുകൾ വരച്ചു കൊടുക്കുക. ഇതാ കണ്ടില്ലേ, പ്രോ സർക്കിള് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റൗണ്ടുകളൊക്കെ വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ റൗണ്ടിൻ്റെ തൊട്ട് താഴത്തേക്ക് ഇതുപോലെ രണ്ട് ലീഫ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുക. ഇതാ കണ്ടോ, ഈസി അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ പാറ്റേൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു 5 ഇഞ്ച് ഒക്കെ വെച്ച്, അതായത് ഒരു 3-4 ഒക്കെ ഇഞ്ച് വെച്ച് ഗ്യാപ്പിട്ട് നമുക്കിത് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ യോക്ക് പോർഷൻ മുഴുവനായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എ ലൈൻ കുർത്തിയിലും സ്ലിറ്റഡ് കുർത്തിയിലും ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് വേണം. ഇതാ കണ്ടോ, നമുക്ക് ത്രെഡ് വേണം ഈ ഒരു കളറിൽ, അതായത് ഒരു റോസ് കളറിലുള്ള ത്രെഡാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു കളറിലുള്ള ഷുഗർ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ സെയിം കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നീല കളറിലുള്ള മൾട്ടിപ്പിൾ വരും പോലെ, ഒരു മൾട്ടിപ്പിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ നമ്മളിതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു 3 തവണയാണ് കേട്ടോ ഞാൻ ചുറ്റിയിട്ട് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ചുറ്റിനുമായിട്ട് റിംഗ് നോട്ടുകൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനറൊക്കെ ആണ്, റിംഗ് നോട്ടൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഞ്ച് നോട്ട് ഫ്ലവർ തന്നെ ചെയ്തു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തു കൊടുക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ എന്താണ് ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചുറ്റിന് നമുക്ക് ഇതുപോലെ റിംഗ് നോട്ടുകൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡും എടുക്കാം കേട്ടോ. സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്ലവർ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബിഗിനറൊക്കെ ആണ്, നിങ്ങളെ കൊണ്ട് റിംഗ് നോട്ട് ഫ്ലവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒരു 2-3 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതായത് ചെയ്ത് 1-2 ദിവസം ചെയ്ത് പഠിച്ചതൊന്നുമില്ല, എന്നാലും ഡ്രസ്സിലൊക്കെ 1-2 ദിവസമൊക്കെ ചെയ്ത് വന്നപ്പോൾ കറക്റ്റായി. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. 1-2 ദിവസം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ബുള്ളിയൻ റോസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ജനുവരിയിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കണം. 3 കട്ട് ബീഡ്സ് വീതം 3 തവണ വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കാം. ഇതേ സെയിം കളർ തന്നെ ഷുഗർ ബീഡ്സ് എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഷുഗർ ബീഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ബീഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ 4-ഓ 5-ഓ ലീഫിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതായത് 4 ഷുഗർ ബീഡ്സ് വീതം നമ്മൾ 3 തവണ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് 4-ഓ 5-ഓ നമുക്ക് ഷുഗർ ബീഡ്സുകൾ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കട്ട് ബീഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ 3 എണ്ണം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെടുക്കുന്ന തുണിയുടെ കളർ അനുസരിച്ച് ഏത് കളറാണോ അതിൽ ചേരുക എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു കളറിലുള്ള ത്രെഡും ബീഡ്സോ, അതായത് കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും എന്താണ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ.
ചെയ്യാൻ അത്ര സിമ്പിളാണ്. നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച്, അതായത് നമുക്ക് കുറച്ചൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് അടിപ്പിച്ചും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു യോക്ക് പോർഷനിൽ വരച്ചു കൊടുത്തിരിക്കുന്നത് മുഴുവനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. അതായത് സ്ലീവിലായാലും നമുക്ക് ഈ ഒരു ഡിസൈൻ ആ സ്ലീവിൻ്റെ തുമ്പത്തായിട്ട് ചെയ്തു കൊടുക്കാം. സ്ലീവ് കംപ്ലീറ്റ് ആയാലും നമുക്ക് ഇത് ചെയ്തു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.